The second topic, the wonderland of the pictures. Chitra logate vismayangal. Appa ee chapter il paranju varunnathu enginiyana oru imagine edit cheyyunnathu allengil oru imagine engini maattam varuttam adinu vendi upayogikkunna software adaanu ee oru chapter il vishadheekirikkunnathu. Appa namukku ariyam idinu vendi oru software nirbandhanu. Appa ee chapter il varunna software ne kurichaanu next parayan povunnathu. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എങ്കിലും കേൾക്കാത്തവരുണ്ടാവും. ശ്രദ്ധിക്കുക, ജിംബ്, ജിംബിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ജി ഐ എം പി. ഇനി ജിംബിന്റെ പൂർണ്ണരൂപം എന്താണ്? ജിംബിന്റെ പൂർണ്ണരൂപം എന്നത് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. Then next topic, what do you mean by jimb? എന്താണ് ജിംബ്? അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇനി ആ ജിംബ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയ ഇത് 1996ലാണ് പുറത്തിറക്കിയത്. അപ്പൊ വർഷം ശ്രദ്ധിക്കുക, 1996. തുടക്കത്തിൽ ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കാലിഫോർണിയ സർവകലാശാലയിലെ സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ് എന്നീ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന പ്രോജക്റ്റായാണ് ഇതിന് തുടക്കം കുറിച്ചത്. 1997 ഇതിന് ഗ്നു പദ്ധതിയുടെ ഭാഗമായതോടെ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1996 പുറത്തിറക്കി, ഗ്നു ഏറ്റെടുത്ത വർഷം 1997. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് എന്താണ് ജിംബ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച്. ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ഇനി ജിംബ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇങ്ക്സ്കേപ്പ്, അത് മുതിർന്ന ക്ലാസ്സുകളിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് എക്സ് പെയിന്റ്, മൈ പെയിന്റ്, പെൻസിൽ. വൺസ് മോർ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇങ്ക്സ്കേപ്പ്, എക്സ് പെയിന്റ്, മൈ പെയിന്റ്, പെൻസിൽ. ഇവയൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ജിംബ് പോലെ തന്നെ ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചിത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരുപാട് പിക്ചേഴ്സ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് അല്ലേ, അതൊക്കെയാണ് ഇവ പറയുന്നത്. അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞില്ലേ, ആ വ്യക്തികളെ കുറിച്ചാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അമേരിക്കൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരായ പീറ്റർ മാറ്റിസും സ്പെൻസർ കിംബലും കാലിഫോർണിയ സർവകലാശാല വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തങ്ങളുടെ പഠന പ്രോജക്റ്റിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ജിംബ്. അപ്പൊ ഈ രണ്ട് വ്യക്തികളുമാണ് എന്ത് തയ്യാറാക്കിയിട്ടുള്ളത്? ജിംബ് തയ്യാറാക്കിയിട്ടുള്ളത്. ആരൊക്കെ? സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഇമേജസ് ഒക്കെ അല്ലേ, അവയൊക്കെ സേവ് ചെയ്യുമ്പോഴുള്ള ഫയൽ എക്സ്റ്റെൻഷനെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ എക്സ്റ്റെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പി എൻ ജി ഇമേജ്, ജെപെക് ഇമേജ്, ടിഫ് ഇമേജ് തുടങ്ങിയവ എന്താണ്? ചിത്ര ഫയലുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഓരോ എക്സ്റ്റെൻഷൻസ് ആണ്. ഏതൊക്കെയാണ്? പി എൻ ജി, ജെപെക്, അങ്ങനെ തുടങ്ങിയ ഇമേജസ്. ഇനി അടുത്തതാണ് വിൽബർ. വിൽബർ എന്താണ്? വിൽബർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പേടിക്കേണ്ട. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ജിംബിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വിൽബർ. ട്യുമാസ് ക്യൂസ് മാനാൻ എന്ന ഫിൻലൻഡുകാരനാണ് ഇത് തയ്യാറാക്കിയത്. ജിംബിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ് വിൽബർ. ട്യുമാസ് ക്യൂസ് മാനാൻ എന്ന ആളാണ് ഇത് തയ്യാറാക്കിയത്. നെക്സ്റ്റ് പറയുന്നത് ഫോട്ടോ എഡിറ്റിംഗ് മൊബൈലും കമ്പ്യൂട്ടറിനെ ആശ്രയിക്കാറില്ല ഇപ്പൊ നമ്മൾ ആരും. ഫോണിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഒക്കെ എഡിറ്റിംഗ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈൽ ഫോണിലും നമുക്ക് ഫോട്ടോസ് എഡിറ്റ് നടത്താം.
ഫോട്ടോയുടെ വലുപ്പം ക്രമീകരിക്കുക. ഒരു ഫോട്ടോയിൽ നിന്ന് ആവശ്യമില്ലാത്ത ഭാഗം മാത്രം മുറിച്ചു മാറ്റുക, അതിന് നമ്മൾ എന്ത് പറയും? ക്രോപ്പിംഗ്. വാക്കുകളും അക്ഷരങ്ങളും ചേർക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് കഴിയും. അതിനൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൽ പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കുറച്ച് എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസിലെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിൽ പറയുന്നത്, ചിത്ര ഫയലിന് നേരെ നമ്മൾ ചെയ്യേണ്ടത് JPG, ദെൻ ചലച്ചിത്ര ഫയല് MP4, സ്പ്രെഡ്ഷീറ്റ് ഫയല് ODS, എസ് മീൻസ് സ്പ്രെഡ്ഷീറ്റ്, പ്രസന്റേഷൻ ഫയല് ODP, P ഫോർ പ്രസന്റേഷൻ, ശബ്ദ ഫയല് MP3, വേർഡ് പ്രോസസ്സർ ഫയൽ ODT, T ഫോർ ടെക്സ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറിക്കൽ പാർട്ടായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം? ആ ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ചാപ്റ്ററിൽ വരുന്ന ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ്, ഹൗ ടു ഓപ്പൺ ജിംബ് സോഫ്റ്റ്വെയർ. എങ്ങനെയാണ് ഒരു ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഇനി അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ വരുന്ന വിൻഡോ അഥവാ തുറന്നു വരുന്ന ജാലകം, ഇതാണ് ജിംബിന്റെ മെയിൻ വിൻഡോ. ഇത് ടൂൾ ബോക്സ്, മറ്റത് ലെയർ ബോക്സ്. ഇനി ടൂൾ ബോക്സ് എല്ലതും ഓരോന്നും ഏതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മൗസ് ജസ്റ്റ് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന്. നെക്സ്റ്റ് വരുന്നത് എന്താ, ലെയേഴ്സ് ആണ്. ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു പിക്ചേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും പ്രത്യേക ലെയേഴ്സ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് എഡിറ്റിംഗ് സ്മൂത്തായി പോവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെയർ ബോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രവർത്തനം നമ്മളോട് പറയുന്നത്, എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്യും, അഥവാ ജിംബ് എന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്യും എന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ ഭൗമരഹസ്യങ്ങൾ എന്ന പാഠഭാഗത്ത്, ഏത് പാഠഭാഗമാണ്, ഭൗമരഹസ്യങ്ങൾ എന്ന പാഠഭാഗത്ത് മണ്ണും മനുഷ്യ ഇടപെടലുകളും എന്ന ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് കമ്പ്യൂട്ടറിൽ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്താൻ കുറേ ചിത്രങ്ങൾ നമുക്ക് എന്താണ് ആവശ്യമാണ് അല്ലേ. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വലുപ്പം ക്രമീകരിക്കുക, അല്ലെങ്കിൽ ചില ചിത്രങ്ങളിൽ നിന്ന് ആവശ്യമായത് മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം, എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് പിക്ചേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുക എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാം. ഇനി നെക്സ്റ്റോ, പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഉള്ള ചിത്രങ്ങൾ സ്കാനർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്തെടുക്കാം. അപ്പോൾ സ്കാനർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ വരച്ച് തയ്യാറാക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞ ചാപ്റ്ററിലുള്ള കുറച്ചു പിക്ചേഴ്സ് നമുക്കിവിടെ ശ്രദ്ധിക്കാം. അപ്പൊ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ പോവാ, അതില് മെനു ബാറിലെ ഫയൽ മെനു എന്ന ഓപ്ഷനിൽ പോവാം. അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഓപ്പൺ. ഓപ്പണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് നമ്മൾ ചെറിയ ഫോൾഡേഴ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അഥവാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട പിക്ചേഴ്സ് അതിലുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സ്കൂൾ റിസോഴ്സസ് എന്ന ഒരു ഫോൾഡറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് 8 ഫോൾഡർ കാണാൻ കഴിയും. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറയുന്നു ഇമേജ് എഡിറ്റിംഗ് എന്ന ഫോൾഡറാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ സ്കൂൾ റിസോഴ്സില് ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ സ്റ്റാൻഡേർഡ് 8 ഇമേജ് എഡിറ്റിംഗ് എന്ന ഫോൾഡർ നമ്മൾ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്തു.
ഇനി അതിൽ നമുക്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഞാൻ എന്ത് ചെയ്തു, പ്ലഫിംഗ് എന്നുള്ള പിക്ചർ ഓപ്പൺ ചെയ്തു. കാണുന്നുണ്ടല്ലോ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് എങ്ങോട്ട് വന്ന്, നമ്മളുടെ ജിംബിന്റെ മെയിൻ വിൻഡോയിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളോട് പറയുന്നത്, നമ്മൾ ഈ പിക്ചറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം, അഥവാ ഒറിജിനൽ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മളുടെ മെനു ബാറിലെ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കാണാൻ കഴിയും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഇതാ ആദ്യത്തെ ഒറിജിനൽ അവിടെ കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിൻ്റെ പ്രത്യേക ഭാഗങ്ങൾ മാത്രം എടുക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ടൂള് ക്രോപ്പ് ടൂള്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടൂൾ ബോക്സിൽ വരിക, ക്രോപ്പ് ടൂൾ എടുക്കുക. ഓക്കെ, ക്രോപ്പ് ടൂൾ എടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇത്രയും ഭാഗമാണ് നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്രോപ്പ് ചെയ്ത് നമ്മളുടെ ജിമ്മിൻ്റെ വിൻഡോയിലോട്ട് ആ പിക്ചറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പിക്ചറിൻ്റെ വലുപ്പ ക്രമീകരണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾ ബോക്സിൽ നിന്നും സ്കെയിൽ ടൂള് ഉപയോഗിക്കണം. അപ്പോൾ ടൂൾ ബോക്സിൽ പോയിട്ട് സ്കെയിൽ ടൂൾ എടുക്കുകയാണ്. ഇതാണ് സ്കെയിൽ ടൂള്. ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതിനെ ചെറുതാക്കാം വലുതാക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നേ, ജസ്റ്റ് സ്കെയിൽ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ എഡിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യണം. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു പിക്ചറാണ് ഇത്, അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതിനെ നമ്മൾ സേവ് ചെയ്യുമ്പം അതിന് സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടത്, സേവ് ആസ്. അപ്പോൾ നമ്മൾ പോവേണ്ടത് എവിടെയാണ്, ഫയൽ എന്നുള്ള ഓപ്ഷനിൽ പോവാം, സേവ് ആസ് എടുക്കുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ എക്സ്റ്റെൻഷൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്ര ഫയലുകളുടെയൊക്കെ എക്സ്റ്റെൻഷൻ അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, 8A എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഷൻ ഇവിടെ ശ്രദ്ധിക്കുക, .xcf. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ജസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ എന്നുള്ള ഓപ്ഷനിൽ തന്നെ പോവുക. അപ്പോൾ ഒരു സേവ് ചെയ്ത പിക്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ അതേപോലെ എക്സ്റ്റെൻഷൻ ശ്രദ്ധിക്കണം. ഇവിടെ എക്സ്റ്റെൻഷൻ വരുന്നത് .png. എന്നിട്ട് താഴെ പോയിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പിക്ചറിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മളുടെ കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീൻ ഉപയോഗിച്ച് സ്ക്രീൻഷോട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഫയൽ മെനു ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. രണ്ടും രണ്ട് രീതിയിലുള്ള സ്ക്രീൻഷോട്ട്സ് ആണ്. ഒന്ന്, ഒരു വിൻഡോ ഫുള്ളായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയും, മറ്റൊന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ടിന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഫയൽ മെനുവിലുള്ള സ്ക്രീൻഷോട്ട് കേട്ടോ. ഫയൽ മെനുവിലെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സ്ക്രീൻഷോട്ട് കാണാൻ കഴിയും. എങ്ങനെയാണ്, ഫയലിലെ ക്രിയേറ്റിൽ സ്ക്രീൻഷോട്ട്, ഫയലിലെ ക്രിയേറ്റിൽ സ്ക്രീൻഷോട്ടിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എന്നുള്ള മെനുവിൽ സെലക്ട് ചെയ്യുക, റീജിയൻ ടു ഗ്രാബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്നാപ്പ് എന്ന് അടിച്ച് കൊടുത്താൽ നമുക്ക് ഈ ഏരിയ മാത്രമാണെങ്കിൽ ആ ഏരിയ മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ മാത്രം നമുക്ക് എന്ത് കിട്ടും, സ്ക്രീൻഷോട്ടായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി വരുന്നത് നമ്മളുടെ കീബോർഡിൽ ഞാൻ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ. കാണുന്നുണ്ടോ, പ്രിൻ്റ് സ്ക്രീൻ അടിക്കുന്ന സമയത്തുള്ള ഓപ്ഷനാണിത്. ഇതും എന്ത് ചെയ്തു, മൊത്തം ഒരു വിൻഡോയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എങ്ങനെയാണ് ഒരു കവർ പേജ് തയ്യാറാക്കാം എന്നതാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ ഒരു കവർ പേജ് തയ്യാറാക്കുന്ന സമയത്ത് അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിനുള്ള ഒരു പ്രതലം തയ്യാറാക്കണമല്ലോ, അഥവാ ഒരു സ്ഥലം വേണം അല്ലേ, ഒരു സ്പേസ്.
അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്യാൻവാസ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ഒരു ക്യാൻവാസ് തയ്യാറാക്കാം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫയൽ എന്ന ഓപ്ഷനിലെ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടെംപ്ലേറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അതിൽ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ A4 സെലക്ട് ചെയ്യാം. A4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കാണാൻ കഴിയും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മൾ അനുയോജിച്ച ഒരു ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണോ A4 ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരു ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഒരു കളർ മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ട് കളേഴ്സ് മിക്സഡ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കളേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് പറയുന്നത് ബക്കറ്റ് ഫിൽ ടൂൾ. ഏതാണ് വരുന്നത്? ബക്കറ്റ് ഫിൽ ടൂൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിക്കണമെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ എന്ത് ചെയ്ത് ഏതെങ്കിലും ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. എന്നിട്ട് ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ച് ഇതിൽ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മളുടെ കളർ എന്ത് ചെയ്തു, ജസ്റ്റ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളോട് പറയുന്നുണ്ട് കളർ രണ്ടെണ്ണാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക, അഥവാ രണ്ട് കളറിനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, രണ്ട് കളറ് സെലക്ട് ചെയ്യണം. എവിടെ? ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിൽ പോയിട്ട് രണ്ട് കളേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് ഗ്രീനും ആണ് ഒന്ന് ബ്രൗണും ആണ്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് ഇവിടെ ക്യാൻവാസിൽ കാണേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ഏത് ടൂൾ ഉപയോഗിക്കണം, ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കണം. ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കുന്നത് കളേഴ്സ് മിക്സ് ആക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിക്കുന്നത് ഒരു നിറം മാത്രം നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലെൻഡ് ടൂൾ എടുക്കാം. ജസ്റ്റ് മുകളിൽ നിങ്ങളുടെ താഴേക്ക് ഒരു ലൈൻ ഉണ്ട് വരച്ച് കൊടുത്താൽ അവിടെ മിക്സായിട്ട് വരുന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് കളറും മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മളോട് പറയുന്നത് നമ്മളുടെ കവർ പേജിന് ടെക്സ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്, അഥവാ എന്തെങ്കിലും ടോപ്പിക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടൂൾ ബോക്സിൽ നിന്നും ടെക്സ്റ്റ് ടൂള് ഉപയോഗിക്കുക. അപ്പോൾ ടെക്സ്റ്റ് ടൂൾ എടുത്ത് നമ്മുടെ ക്യാൻവാസിൽ പോയിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ചേഞ്ചസ് വരുത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ചേഞ്ചസ് വരുത്തുകയാണ്. ഒന്നെങ്കിൽ സൈസ് കൂട്ടി കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സൈസ് അതിനെ കൂട്ടി കൊടുത്ത് ഇനി നമുക്ക് അതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ കളറും മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇനി നമ്മളോട് പറയുന്നത് എന്ത് ചെയ്യുന്നത്, ഇതിന് ഒരു ലൈന് കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ പെൻസിൽ ടൂൾ ഉപയോഗിച്ചിട്ട് ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വരച്ച് കൊടുക്കുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പെൻസിൽ ടൂളോ അല്ലെങ്കിൽ ബ്രഷ് ടൂളോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഏതാണ് ചെയ്യേണ്ടത്, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ നമുക്ക് അതെന്ത് ചെയ്യും, കറക്റ്റായിട്ട് ലൈനായിട്ടവിടെ കിട്ടും. ഇനി നമ്മളോട് പറയുന്നത് ഒരു മരം വരയ്ക്കാനാണ്. അപ്പോൾ അറിയുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മരം വരച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ പെയിൻറ്റ് ബ്രഷ് ആയിട്ടോ അല്ലെങ്കിൽ പെൻസിൽ ടൂളായിട്ടോ എങ്ങനെ വേണമെങ്കിലും വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ജസ്റ്റ് ഇവിടുന്ന് നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ ഒരു മരം വരച്ചു കൊടുക്കുക. മരം വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എല്ലാ ഭാഗവും കൂട്ടിമുട്ടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കളറ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ, ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പിക്ചർ അറിയുന്ന രൂപത്തിൽ വരച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പിക്ചർ വരച്ച് കൊടുക്കുക. എന്നിട്ട് ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളറിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പിക്ചർ എടുക്കുക, കളർ കൊടുക്കുക. അതേപോലെ തന്നെ എന്നിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുന്നത് ലോഗോ ക്രിയേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഓപ്ഷനിൽ പോയിട്ട് ക്രിയേറ്റ് ലോഗോസ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ അതിൽ നിങ്ങളോട് പറയുന്നത് ഏത് ഓപ്ഷന് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇതിൽ എന്തെങ്കിലും ക്രോം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷന് കൊടുത്തു. ഇനി നമ്മളോട് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതി കൊടുക്കും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് സോയിൽ തന്നെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സോയിൽ ഒന്ന് കൊടുത്ത് ഓക്കെ കൊടുത്ത്.
അപ്പൊ ഇതാ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലോഗോ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മുതിർന്ന ക്ലാസ് അഥവാ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കവർ പേജ് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് ഈ ഒരു കവർ പേജ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.